പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്, ഓരോ ഇബാദത്തുകൾക്ക് ഓരോരോ സ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഓരോന്നും ഓരോ ഇബാദത്തുകളാണ്. ലൈംഗികത ഇബാദത്താണ്. ലൈംഗിക ബന്ധം ഇബാദത്തായി മാറും. അത്ഭുതപ്പെടാനുണ്ടോ? ലൈംഗിക ബന്ധം ഇബാദത്തായി മാറും എന്ന കാര്യത്തിൽ നമുക്ക് സാധാരണ ഇബാദത്ത് നമസ്കാരമാണ്, ഇബാദത്ത് നോമ്പാണ്, ഇബാദത്ത് സക്കാത്ത് കൊടുക്കൽ, ഹജ്ജ് ചെയ്യൽ, ഖുർആൻ പാരായണം, വഅദ്, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇബാദത്ത്. പക്ഷേ ഒരേ ഭർത്താവ് തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് ഇബാദത്താണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയോ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശാരീരികമായ ബന്ധം, ലൈംഗികമായ പ്രവർത്തി, ഇത് ഇബാദത്തായി മാറും. എപ്പോ? ഇദാ നവാ ബിഹി ഖളാ ഹഖി സൗജ, ഇദാ നവാ ബിഹി ഖളാ ഹഖി സൗജ. ഒരു ഭാര്യയുടെ ശാരീരിക വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന വീണ്ട വിചാരത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അത് ഇബാദത്താണ്. അതിന് കൂലിയുണ്ട്, കൂലിയുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളല്ല അവളുടെയും കൂടെ ആഗ്രഹം പരിഗണിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭർത്താവിന്റെ ഹക്കല്ല, അതുകൊണ്ട് മനസ്സിലാക്കണം. ഭർത്താവിന്റെ ഹക്കുണ്ട്, പക്ഷേ ഭാര്യയുടെ നിബിധങ്ങൾ പറഞ്ഞതിന്റെ കാര്യം എന്താ ഒരുപാട് അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പരസ്യം അങ്ങനെ പറയാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ അപേക്ഷിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് സ്കലിച്ചു പോകും, അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരും. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ കാര്യം, രണ്ടു മിനിറ്റ് ഉണ്ട്, അവരുടെ കാര്യം എന്താ? ഇവൾക്കോ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉടലെടുത്ത് വരേയുള്ളൂ. അതിനു മുമ്പേ മൂപ്പല എഴുന്നേറ്റ് കുളിച്ച് ഓഫീസിൽ പോയി. മൂപ്പലാത്തി പിന്നെ എന്താ ചെയ്യാ? പിന്നെ സെക്കൻഡ് വെച്ചിട്ടിരിക്കുന്ന സ്റ്റെപ്പിനെ വിളിക്കും, അയ്യോ ഒക്കെ പോയി. അതല്ലേ പറയാ, ഒക്കെ പോയി, സംഭവം പോയി, നീ വാലടുപ്പ ചെയ്യാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ഭാര്യയുടെ പരിപൂർണമായ തൃപ്തി, എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്നത് വരെ ഭർത്താക്കന്മാർ ക്ഷമിച്ചു കൊടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകുന്ന ഭയങ്കരമായ കുടുംബ പ്രശ്നങ്ങൾ, കലഹത്തിന്റെ ഒക്കെ മെയിൻ കാരണം എന്ന് തന്നെ, എന്താ കാരണം? ഇന്ന് ഈ ഭർത്താവ് വേണ്ടതുപോലുള്ള വിഭവം അവൾക്ക് വിളമ്പാറില്ല. അതാണ് അതിന്റെ അർത്ഥം. അത് കിട്ടാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ വേലി ചാടാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത്. അതല്ല, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഹക്കുകൾ കിട്ടിയാൽ ഒരു പെണ്ണും അവിടെ നിന്ന് മാറൂല. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് കിതാബിൽ ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നത്, ജിമാ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം, അതായത് സദാചാര ലൈംഗികത എന്ന് പറഞ്ഞാൽ ഇദാ നവാ ബിഹി ഹഖ സൗജതി ഖലാ ഹഖ സൗജതി. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന നിയത്താണ് പഠിച്ചവനെ എന്റെ മനസ്സിലുള്ളത്. മാത്രമല്ല പരിശുദ്ധിയാണ് ആ ബന്ധത്തിലൂടെ അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ശാരീരികമായ ബന്ധം അത് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. എന്തൊക്കെയാണ് അവൻ ഉദ്ദേശിക്കേണ്ടത്? ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഉദ്ദേശിക്കേണ്ട നിയത്ത് എന്താ? എന്തൊക്കെയാണ് നിയത്ത്? അവളും പരിശുദ്ധയാകണം, ഞാനും പരിശുദ്ധനാകണം. തന്റെ ഭാര്യയും താനും ശാരീരികമായി പരിശുദ്ധിയുള്ളവരാകണം. മറ്റൊരാളെയും ഇഷ്ടപ്പെടാനേ പാടില്ല, ഈ വിഷയത്തിൽ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ പരിശുദ്ധിയുള്ളവരായി മാറണമെന്ന നിയത്തോടാണ് ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നതെങ്കിൽ അത് ഇബാദത്താണ്, അത് ഇബാദത്താണ്. അല്ലെങ്കിൽ ഒരു സാലിഹായ കുട്ടിയെ ലഭിക്കണമെന്ന നിയത്തോടെയാണ് ഒരു കുട്ടി എന്നല്ല നബിതങ്ങൾ പഠിപ്പിച്ചത്. സാലിഹായ കുട്ടിയാണ്, സാലിഹായ കുട്ടിയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത്. സദ്ഗുണ സമ്പന്നരായ മക്കളാണ്. കുറെ മക്കളെ വാർത്തെടുത്തിട്ട് പ്രസവിച്ചിട്ട് കാര്യമില്ല മക്കളെ, സഹോദരങ്ങളെ. നമുക്കുണ്ടാകുന്ന കുട്ടി ഉപ്പയെ അനുസരിക്കുന്ന കുട്ടിയാകണം, ഉമ്മയെ അനുസരിക്കുന്ന കുട്ടിയാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഒരു സാലിഹായ സന്താനത്തെ നീ നൽകണമേ ദാദാ, അതാണ് ദുആ. ഭാര്യ ഭർത്താവായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ദുആ സാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ള ദുആ. ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോ ഷെയ്ത്താനിന്റെ ഷറിൽ നിന്ന് അള്ളാഹുവിന്റെ കാവിൽ ചോദിച്ചുകൊണ്ട് വേണം ശാരീരികമായി ബന്ധപ്പെടാൻ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, പ്രസവം നിർത്തിയ സഹോദരിമാർ
പ്രസവം നിർത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇപ്പൊ ദുആക്കേണ്ട കാര്യമില്ലല്ലോ, പോയ ഉടനെ അങ്ങോട്ട് പരിപാടിയിലേക്ക് കടക്കുക, അതല്ല വേണ്ടത്. അങ്ങനെ പോകുന്നതാണ് പെണ്ണിന്റെ ഗർഭത്തിൽ മുഴ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശൈത്താൻ എന്ന് പറയുന്ന സാധനം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രത്തിൽ ഒളിച്ചിരിക്കുകയാണ് പിശാച്. അങ്ങനെ അവന്റെ ജനനേന്ദ്രിയത്തിൽ ഒളിച്ചിരിക്കുന്ന പിശാച്, അല്ലാഹുവിന്റെ നാമം ചൊല്ലാതെ പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഇവൻ ശാരീരികമായി ഭാര്യയെ ബന്ധപ്പെട്ടാൽ ഈ പിശാചി ഗർഭപാത്രത്തിലേക്ക് കടക്കും, ഈ ഇന്ദ്രിയത്തിലൂടെ കടക്കും. അങ്ങനെ ഈ ഗർഭപാത്രത്തിനുള്ളിൽ പല പല കുഴപ്പങ്ങൾ അവരുണ്ടാക്കും. അവന് ഏത് ദ്വാരത്തിലൂടെ കയറാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കണ്ണാടി പട്ടിക്കാത്തിരുന്നാൽ നമ്മളെ ഇളങ്ങാറാക്കാൻ വേണ്ടി ചങ്ങാതി വരുന്നത്. അതുകൊണ്ട് എവിടെ ഇരുന്നാൽ ഈ ശൈത്താന്റെ ഓട്ടം അടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഏത് ഓട്ടം ഉണ്ടോ അവൻ ആ ഉള്ളിൽ ആള് ദ്വാരത്തിലൂടെ കയറും. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ, നിങ്ങൾ പിശാചിന്റെ ഷറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാതെ ഒരു പ്രാവശ്യം പോലും ഭാര്യയെ ബന്ധപ്പെടാൻ പാടില്ല. പ്രസവം നിർത്തിയ പെണ്ണാണെങ്കിലും പോലും അവളുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ രണ്ടുപേരും അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താനവ ജന്നിബി ശൈത്താനമ റസഖ്തന എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് വേണം പരിപാടിക്ക് തുടക്കം കുറിക്കാൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ബന്ധങ്ങളാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ ആന്തരികമായ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂനതകൾ. നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ ഗർഭപാത്രത്തിൽ മുഴ ഉണ്ടാകുന്നത് കൂടുതൽ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ? പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾക്കാണ് ഗർഭപാത്രത്തിലെ മുഴ, ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങള്, അണ്ടാശയത്തിലെ പ്രശ്നങ്ങള്, ഇതൊക്കെ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾക്കാണ്. പ്രസവം നിർത്താത്ത പെണ്ണുങ്ങൾക്ക് ഇതുപോലുള്ള രോഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാക്കാണ്, ആ ബന്ധത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അള്ളാഹുവിന്റെ നാമം ചൊല്ലി പിശാചിന്റെ ഷറിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം. കാവൽ തേടാതെ കണ്ട് ശാരീരികമായി ബന്ധപ്പെടരുത്. ഇതൊക്കെ പ്രത്യേകമായി പഠിപ്പിച്ചിരുന്നുണ്ട് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇദാ ജാമഅ അഹദുക്കും ഫലിയസ്തതിർ ഐ ഇദാ അറാദ അഹദുക്കും ഇദാ അന്ന റജുല ഇദാ താഹലഹു ഫലിയസ്തതിർ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ നിങ്ങൾ പരസ്യമാകരുതേ, പരസ്യമാകരുതേ, കണ്ടോ, രഹസ്യമായ അറയിലും പരസ്യമാകരുത് എന്നുള്ളതാണ് റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ രഹസ്യമായ അറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് മുറി, ഒരു ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന പ്രൈവറ്റ് മുറി. ആ പ്രൈവറ്റ് മുറിയിൽ ഇനി ആരും കാണാനില്ല, എല്ലാ ദ്വാരങ്ങളും അടച്ചിരിക്കുകയാണ്, ലൈറ്റ് അടച്ചിരിക്കുകയാണ്, ഇനി ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ, എനിക്ക് രണ്ടുപേർക്കും എന്തു മാങ്ങാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് പാടില്ല, പാടില്ല. നബിമായ തങ്ങൾ പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ രഹസ്യ മുറിക്കുള്ളിൽ അവർ ശാരീരികമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു തുണി കൊണ്ട് അവർ മറച്ചുകൊള്ളട്ടെ, മറച്ചുകൊള്ളട്ടെ, തുണി കൊണ്ട് മറയ്ക്കാതെ മൃഗങ്ങളെ പോലെ അവർ വേഴ്ച നടത്തരുതേ. രഹസ്യത്തിലും പരസ്യം സൂക്ഷിക്കണം. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത രണ്ട് സ്ഥലങ്ങളിൽ ആരും വസ്ത്രം ധരിക്കാറില്ല. ഒന്ന് ശാരീരികമായി ബന്ധപ്പെടുമ്പോ, രണ്ട് കുളിമുറിയിൽ കയറുമ്പോ. കുളിമുറിയിൽ അങ്ങോട്ട് കയറല മൊത്തത്തിലഴിച്ച് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ അല്ലേ, അങ്ങനെ അവിടെ നിൽക്കുക, അത് നബിതങ്ങൾ നിരോധിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച സന്ദർഭങ്ങളാണിത്. ഇത് രഹസ്യമുറിയാണല്ലോ, പിന്നെ ആരും കാണാനാണ്? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സദാചാര ലൈംഗികത. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ വസ്ത്രം നനഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് നമ്മൾ അത് അഴിച്ചു മാറ്റി അത് നമ്മൾ കൊളുത്തിലിട്ടിട്ട് നിന്ന് മാറ്റാൻ കൂടി അവരെ വിളിക്കട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കി, അത് രംഗം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ ഒരു ഒരു എന്താ ഒരു അന്തരാളിഫിക്കേഷൻ. അതുകൊണ്ട് ഒരിക്കലും അതുപോലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണിനെ പരസ്യമായി നിങ്ങൾ കുളിക്കാൻ അനുവദിക്കരുതേ. ഇന്ന് തോടുകളിലും ആറുകളിലും പുഴകളുടെ ഓരങ്ങളില് ഇന്ന് ഓരോരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ പോയി കുളിക്കാറില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം നിരോധിച്ച കാര്യമാണ്. പരസ്യമായി പരസ്യമായ കിണറുകളിൽ പോയി കുളിക്കുന്ന സ്ത്രീകളെ, ഏ ഭർത്താക്കന്മാരെ, നിങ്ങൾ അവരെ വീട്ടിനുള്ളിൽ അടക്കി വെക്കണേ. ഹബീബുന റസൂലുള്ളാഹി പരസ്യമായി അവരെ കുളിക്കാൻ വിടരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുമ്പോ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പരസ്യമായി കുളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലുള്ള വലിയ മറകളൊന്നും ആയിരുന്നില്ല. പിന്നീട് കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി ഇത് സ്ത്രീകൾക്ക് ആപത്താണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്ത്രീകളെ പരസ്യമായി കുളിക്കാൻ അനുവദിക്കരുത്, അവര് വീടിന്റെ ഉള്ളിൽ തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറയ്ക്കുള്ളിലായിക്കൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, മറയ്ക്കുള്ളിലായിക്കൊള്ളട്ടെ.
എന്നൊക്കെ പെണ്ണുങ്ങളിവിടെ പരസ്യമായിട്ട് കനാലിൽ കുളിക്കാൻ നിൽക്കുന്നു, ആറ്റിൽ കുളിക്കാൻ നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ള ചെറുക്കന്മാരെ കുറിച്ച് കുറ്റം പറയണം, കുണ്ടന്മാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവർ നെറ്റിലിടണം, അവൻ ആരെ കുറിച്ച് കുറ്റം പറയണം. അല്ലാഹു റസൂൽ പറഞ്ഞത് പാടില്ല, അത് തെറ്റാണെന്ന് പറയുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ ദൂരെ മാറുന്നു, സൂം ചെയ്തിട്ട് ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ്. നബിയ റസൂൽ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഒരു ഉപകരണം ഉണ്ടാകും, ആ ഉപകരണം സംസാരിക്കും, ആ ഉപകരണത്തിന് നാവില്ല, ആ ഉപകരണം സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളുണ്ടാവൂല. വീട്ടിന്റെ ഉള്ളിലുള്ള സകലമായ രഹസ്യങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു സാധനമായിരിക്കും. നമ്മുടെ ചെരുപ്പിന്റെ വാറ് സംസാരിക്കും, നമ്മുടെ മൃഗങ്ങൾ സംസാരിക്കും, നമ്മുടെ വീടിലുള്ള ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ സംസാരിക്കും. ആ ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അതിൽപ്പെട്ട ഒരു സാധനമാണ് ഈ മൊബൈൽ. വല്ല നാവുണ്ടോ, കണ്ണുണ്ടോ, ഹൃദയമുണ്ടോ, മൂക്കുണ്ടോ, കൈകാലുകളുണ്ടോ എന്നാ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ ആധുനിക ടെക്നോളജി പരിശോധിച്ചു നോക്കിയാൽ ആൻഡ്രോയിഡ് മൊബൈല് നിങ്ങൾ അത് വെറുതെ ഓഫ് ആക്കിയിട്ട് നമ്മുടെ പരിസരത്ത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടാൽ അത് അച്ചായം നമ്മുടെ അമേരിക്കക്കാരന്മാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇവിടെ കാപ്പിൽ കടന്ന് ബന്ധപ്പെടുന്നത് അത് അവർക്ക് കാണാം, സായിപ്പിന് കാണാം. സായിപ്പ് അതിന്റെ ആ ക്ലിക്ക് അത് അതുകൊണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ സായിപ്പിന് അത് കണ്ടു രസിക്കാൻ പറ്റും. അത് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ അടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി, നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ ക്യാമറ ഒന്നും ഓൺ ആക്കി വെക്കണ്ട. അത്രത്തോളം ലോകം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം കാലേക്കുട്ടി മനസ്സിലാക്കിയിട്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ രഹസ്യ മുറിക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പുതപ്പിന്റെ കീഴിലല്ലാതെ ബ്ലാങ്കറ്റിന്റെ ഉള്ളിലല്ലാതെ ശാരീരികമായി നിങ്ങൾ ബന്ധപ്പെടരുത്. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ എന്ന് നബി തങ്ങൾ പറയുമ്പോ ഭാര്യയ്ക്കുള്ള ചുംബനം എന്ന് പറയുന്നത് അത് സുന്നത്താണ്, അത് ഇബാദത്താണ്. ആ ഇബാദത്ത് പരസ്യമായി കൊണ്ട് നടത്താനുള്ളതല്ല, അത് മണിയറയ്ക്കുള്ളിൽ വെച്ച് ചെയ്യാനുള്ള കർമ്മമാണ്. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പരസ്യമായി ചെയ്യേണ്ടതുണ്ട്. നബിയ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പരസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ 70% 70 ദർജ പദവി കൂടുതൽ കൂലിയാണ് രഹസ്യമായി ചെയ്യുന്ന കർമ്മത്തിന്. മഹബീബായ റസൂലുള്ളാഹി, നമസ്കാരം പരസ്യമായി ചെയ്യേണ്ട ഇബാദത്താണ്, ഖുർആനോത്ത് പരസ്യമായി ചെയ്യേണ്ടതാണ്, നോമ്പ് രഹസ്യമായി ചെയ്യേണ്ടതാണ്, സദഖ രഹസ്യമായി ചെയ്യേണ്ടതാണ്, സകാത്ത് പരസ്യമായി ചെയ്യേണ്ട കർമ്മമാണ്, ഹജ്ജ് പരസ്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. പക്ഷെ എത്രയോ സുന്നത്ത് നോമ്പെടുക്കുന്നവർ അത് രഹസ്യമായ ഇബാദത്താണ്, പാതിരാത്രി എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിക്കുന്നവർ അവനും അല്ലാഹു മാത്രം അറിയുന്ന കർമ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് പാതിരാത്രി എഴുന്നേറ്റുള്ള നമസ്കാരത്തിന് കൂടുതൽ കൂലിയുള്ളത്. കൂടുതൽ കൂലിയതാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പാതിരാ സമയത്ത് ആരെഴുന്നേറ്റ് നമസ്കരിക്കുന്നുവോ അവർക്കാണ് സവാബ് കൂടുതൽ. മനസ്സിലായില്ലേ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ രണ്ട് രഹസ്യമായ ഇബാദത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, നാം അവന് നൽകിയതിൽ നിന്ന് അവൻ സദഖ ചെയ്യുന്നത് രഹസ്യമായി കൊള്ളട്ടെ. അവൻ പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ അവൻ പാർശ്വങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് അവന്റെ വിരിപ്പിൽ നിന്ന് മാറിക്കൊണ്ട് അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ സുജൂദ് ചെയ്ത് പൊട്ടിക്കരഞ്ഞു കൊള്ളട്ടെ. ആശയോടും ആശങ്കയോടും അവൻ അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അവൻ തേടിക്കൊള്ളട്ടെ. അതിന് പോലും കൂടുതലാണ് രഹസ്യമായുള്ള ഇബാദത്ത്, അത് വലിയ സ്വഭാവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇബാദത്താണ് നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള വേഴ്ചകൾ, അവിടെ സംഭവിക്കുന്ന ഓരോരോ വികാര വിചാരങ്ങൾ ഉണർത്തുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഇബാദത്താണ്. അത് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. രഹസ്യമായി ചെയ്യേണ്ട ഇബാദത്തുകളാണ് ഒരു ഭർത്താവ് ഭാര്യയെ ചുംബിക്കുക എന്നത്. ചുംബനം എന്നത് പരസ്യമല്ല, പരസ്യമല്ല. ലോകത്ത് നമുക്ക് ചുംബനങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഞ്ച് രീതിയിലുള്ള ചുംബനങ്ങളാണ്. പഞ്ച ചുംബനങ്ങളെ കുറിച്ച് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോ അതിൽ പഞ്ച ചുംബനങ്ങളിൽ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് ഉപ്പമക്കളെ ചുംബിക്കുന്ന ചുംബനം, വാത്സല്യത്തിന്റെ ചുംബനമാണത്, വാത്സല്യത്തിന്റെ ചുംബനമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ എങ്ങനെയാണ് നമ്മളെ തെളിയിച്ചു തരുന്നത്. ഒരു ഉപ്പ തന്റെ മക്കളെ ചുംബിക്കുന്ന ചുംബനം അത് വാത്സല്യത്തിന്റെ ചുംബനമാണ്. അബ്ബലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലി
അയൽവക്കത്തുള്ള കുട്ടിയൊക്കെ മൂക്കൾ എന്തപ്പോ പറയാ മൂക്ക് കട്ട ഞങ്ങളെ ഈ സാർഗ ജ്യൂസിന് എന്താ പറയാ മൂക്കട്ട ഈ മൂക്കട്ട ഇങ്ങനെ നല്ല സാർഗ ജ്യൂസ് തന്നെയല്ലേ പറയാ അത്രയ്ക്ക് നല്ല കട്ടിക്ക് വരുന്ന സാധനമല്ലേ അപ്പൊ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരുപ്പിച്ചിട്ട് ഇങ്ങനെ വരും മൂക്കും എല്ലാം കൂടെ ഇതെല്ലാം കണ്ണിലെ ഈ പിള്ളേ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഉസ്താദിനെ കൊണ്ടുവന്ന ഉസ്താദ് ഒന്ന് കഴിയത്താ നമ്മള് കഴിവോ നമുക്കതൊരു വലിയ ഒരു എളിപ്പ്യതയാണ് ഇന്നത്തെ ആധുനിക പെണ്ണുങ്ങളൊക്കെ നല്ല മൈലാഞ്ചിയൊക്കെ ആയിട്ട് മൊഞ്ചുള്ള വെളുത്ത കൈകളുള്ള കൂട്ടസൊക്കെ പറ്റിയിട്ട് പന്നിക്കാട്ടൊക്കെ പറ്റിയിട്ട് വരുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ ഇട്ട് കുട്ടികളെ ഒന്ന് കഴിവും തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളുമാർ ഇതൊക്കെ കഴിവും വേണമെങ്കിൽ കഴിവും എന്റെ ഭർത്താവ് പറഞ്ഞ ലൺസരികളും ഗ്ലൗസ് ഇടും ഗ്ലൗസ് ഇട്ട് അല്ലേ ഇവിടെ ഉപ്പായ ഉമ്മായൊക്കെ ഹദുമത്ത് ചെയ്യുന്നത് ഗ്ലൗസ് ഇട്ട ഈ കൈക്കുള്ളിലേക്ക് ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വലിയ വൃത്തികളൊക്കെ നോക്കുന്നവരാണല്ലോ നമുക്കൊക്കെ അല്ലേ രോഗങ്ങൾ റെയിൽവേ ട്രാക്കിലും അവിടെ ഈ റോഡിന്റെ സൈഡിലൊക്കെ കിടക്കുന്ന ഓരോ ആന്തരക്കാരെയൊക്കെ കണ്ടിട്ട് കുട്ടികളെ കണ്ടിട്ടില്ലേ നല്ല കൊഴുത്ത് തുടിച്ചിട്ട് നല്ല സൗപ്പർ സാധനത്തെ പോലെ ഇരിക്കുകയാണ് അവർക്കൊരു ഗുരുവില്ല ഒരു രോഗവുമില്ല കുഴപ്പമില്ല നമ്മളൊക്കെ വലിയ എസിയിലും വലിയ വൃത്തിയും വലിയ വെടിപ്പിലും ഒക്കെ കഴിഞ്ഞു കൂടുന്ന നമുക്കൊക്കെയാണ് ഈ രോഗങ്ങൾ അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ധരിക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞുങ്ങളോടാണ് കുട്ടികളാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവരോട് നമ്മൾ ദയ കാട്ടണം ആ കുഞ്ഞുമക്കളോട് നമ്മൾ കരുണ കാട്ടണം ആ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം ആ കുട്ടികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബിവിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് നബിതങ്ങളെ മുഖം കഴുകി വൃത്തിയാക്കി അല്ലാഹുവിന്റെ റസൂൽ ആ ഉസാമയെ ചുംബിച്ചു കവളിൽ ചുംബിച്ചു കുട്ടികളോടുള്ള കരുണയാണ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ഓരോ വാപ്പാന്റെ കടമയാണ് ഉപ്പാന്റെ കടമയാണ് മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികളെ കവിളിൽ ചുംബിക്കുക എന്നുള്ളത് അവരെ ചുംബിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയും കടപ്പാടുമാണ് അത് നമ്മുടെ ഹക്കാണ് അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം ഇന്ന് നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം അധികരിക്കുന്നത് അതൊരു പഠനമാണ് ഈ അടുത്ത സമയത്തെ പഠനമാണ് മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ട് മക്കളോട് പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ഇന്ന് കുറെ കുട്ടികളെ സെൻസർ എടുത്ത് അവരെ കുറിച്ച് ഗവേഷണം ചെയ്ത് അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ടാണ് ഈ ബാല്യത്തിൽ നിങ്ങൾ ഈ പ്രേമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് സ്നേഹം തരാൻ അദ്ദേഹത്തിനാണ് കഴിഞ്ഞത് എന്റെ സുഹൃത്തിനാണ് എന്റെ ബോയ് ഫ്രണ്ടിനാണ് എന്റെ
ഗേൾഫ്രണ്ടിനാണ് എനിക്ക് സ്നേഹം തരാൻ കഴിഞ്ഞത്. കൊച്ചു കുട്ടികൾ പോലും പറയേണ്ട ഒരു ഗതികേടിലേക്ക് അധപതനത്തിലേക്ക് പോയെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ? നമ്മൾ ആ കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 15 വയസ്സ് വരെ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കഴിഞ്ഞുകൂടി. ഉപ്പ വിദേശത്താണ്, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ഇതേപോലെ ബഹ്റാജിന്റെ രാവിലെ ജിബ്രീൽ വന്നതുപോലെ പോയതുപോലെ ഇങ്ങനെ വന്നു പോകും എന്നുള്ളതല്ലാതെ എന്റെ ഉപ്പ എന്റെ സ്നേഹം എനിക്ക് ഉപ്പാന്റെ സ്നേഹം ഇതൊന്നും ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മ മാത്രമുണ്ട്, ഉമ്മ എടുത്തതിനും പിടിച്ചതിനും എല്ലാം കടിച്ചു കയറലാണ്. പഠിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഉമ്മായി നമ്മുടെ മണ്ണിൽ കടിച്ചു കയറുമ്പോ ഞങ്ങൾക്ക് പിന്നെ എവിടെ സ്നേഹം? സ്നേഹമില്ല. പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ആരാ? പൊന്നേ, കരളേ, ചക്കരേ, ഐ ലവ് യു. ഓ, എന്താ സ്നേഹം! അങ്ങനെ പറയാൻ എന്റെ സ്കൂളിൽ എന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൻ ഉണ്ടായപ്പോ എനിക്കത് വല്ലാത്ത സ്നേഹമായി അനുഭവപ്പെട്ടു. ഞാൻ അവനുമായി സ്നേഹിക്കുന്നു. അതാണ് സംഭവിച്ചത്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നതാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം പ്രണയം അധികരിക്കുന്നത്. യാതൊരു സംശയമില്ല, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കാത്തതാണ് ഭാര്യ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. യാതൊരു സംശയമില്ല, ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ വല്ലാഹി സത്യം, ഒരു പെണ്ണും കിടപ്പുറ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്. ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചു നോക്കിച്ചു, ഭാര്യയെ പല പ്രാവശ്യം നിങ്ങൾ വിളിച്ചു നോക്കിച്ചു നോക്കി, ഭാര്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ കേൾക്കാൻ, അവള് പറയുന്ന വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. ഇന്ന് നമ്മൾ നമ്മുടെ മണിയറയിലേക്ക് പോയാൽ നമ്മുടെ കാര്യം കഴിയാ അപ്പോഴേ ഉറങ്ങുക. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്, പക്ഷെ അത് കേൾക്കാൻ ഭർത്താവ് കൂട്ടാക്കാറില്ല. അത് കേൾക്കാൻ ഭർത്താവ് കൂട്ടാക്കാറില്ല. എല്ലാരും ഒന്ന് കാര്യമായിട്ട് ഇടണം കേട്ടോ. റാഹത്തായതിൽ ഹലാലായ ചുംബനം നടക്കാൻ വേണ്ടി നീ എത്തിയിട്ടുള്ളി, ഹറാമായതൊക്കെ ഒഴിവായി കിട്ടുവായി. അത് വന്നിട്ടുണ്ട്, അങ്ങോട്ട് വന്ന് പോയിട്ടില്ല, പോന്നേ ഉള്ളു. എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ, നല്ല പോലെ കേട്ടോളൂ. രഹസ്യമായി ചെയ്യേണ്ട ഇബാദത്ത് രഹസ്യമായി, പരസ്യമായി ചെയ്യേണ്ട ഇബാദത്ത് പരസ്യമായി. അപ്പൊ മാതാപിതാക്കൾ തന്റെ മക്കളുടെ കവിളിൽ ചുംബിക്കൽ, ആ ചുംബനം എന്താണ്? അത് വാത്സല്യത്തിന്റെ ചുംബനമാണ്. അത് അവർക്ക് നൽകണം, അത് അവർക്ക് നൽകണം, അത് അവരോട് നല്ല നിലയിൽ സംസാരിക്കണം. മാതാപിതാക്കൾ മക്കളെ വിളിച്ച് തലോടണം, തലോടുമ്പോ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവരിഷ്ടപ്പെടുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കണം. മിഠായൊക്കെ വാങ്ങാൻ പറഞ്ഞു, നിനക്ക് ഇന്നലെ വാങ്ങി തന്നത്, ഇന്നലെ വാങ്ങി തന്നത്, ഇന്നലെ നീ തിന്നല്ലേ, തിന്നതിന്റെ പല്ലെല്ലാം പ്രശ്നമായി പോകും, നീ തിന്നണ്ട. മനസ്സിലായത് ഇങ്ങനെ കൂടാവാതെ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാണുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ പറയരുത് മോളെ, ഒരുപാട് മിഠായി തിന്നാൽ എന്റെ വയറ്റിന് അസുഖം ഉണ്ടാവും മോളെ. എന്നെ ഉപ്പാക്കല്ല വിഷമം, എന്റെ പൈസ എനിക്ക് നാളെ മറ്റന്നാളും ഞാൻ നല്ലൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് തരാം കേട്ടോ, മക്കളെ ചോക്ലേറ്റ് തന്നെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കണം. കൗലൻ കരീമ, മാന്യമായ നിലയിൽ സ്നേഹത്തിന്റെ വാക്കുകൾ പറയണം മക്കളോട്. നല്ല നിലയിൽ സംസാരിച്ചു നോക്ക്, നല്ല വാക്കുകൾ പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും. അതാണ് വേണ്ടത്. ഒരു വാപ്പാന്റെ കടമയാണ്, ഒരു ഉമ്മാന്റെ കടമയാണ്. വാപ്പ ഭർത്താവ് ഗൾഫിലുള്ള ദേശത്താലാണ് ഈ ഭാര്യമാർ കുട്ടികളോട് കയർക്കുന്നത്. ഈ ചങ്ങാതി ഗൾഫിൽ പോയാൽ ഒരു പോക്കാണ്, ഒരു 10 വർഷം കഴിഞ്ഞ പിന്നെ വരുള്ളൂ, 5 വർഷം കഴിഞ്ഞ വരുള്ളൂ. അതല്ലേ സംഭവം? ആ ചങ്ങാതിയുടെ കാര്യമൊക്കെ ചിലപ്പോൾ അവിടെ നടക്കും, ഇവരുടെ കാര്യം ആര് നടക്കും? അതൊക്കെയാണ് വിഷയം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ആളുകൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ഭാര്യയോടുള്ള ഹക്കുകൾ നമ്മൾ നിറവേറ്റാതെ വർഷങ്ങളോളം വിദേശത്ത് പോയി പണിയെടുത്തിട്ട് മറ്റുള്ളവരുമായുള്ള ശാരീരിക ലൈംഗിക ബന്ധത്തിൽ നമ്മൾ കോപ്പുകൂട്ടുമ്പോ ഓർത്തുകൊള്ളുക, ആളെ ആഹ്റത്തിൽ അവരുടെയും നിങ്ങളുടെയും ലിംഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടി നരകത്തിലിട്ട് കത്തിക്കപ്പെടുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചു തമ്പുരാൻ നമ്മളെ ആ ഒരു അരാജകത്വത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ അവയവങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചത്? ആയിഷ റളിയല്ലാഹു തആല എന്നാ പറയുകയാണ്, ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നാ പറയുകയാണ്, കൊണ്ട് അഗ്തസിലു അന വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനായിൻ വാഹിദ വ അന ഹായിൽ, ഞാൻ ഗർഭവതി ആയിരിക്കുമ്പോൾ ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഒരേ ബക്കറ്റിൽ വെള്ളം വെച്ച അല്ലാഹുവിന്റെ റസൂലും ഞാനും കുളിമുറിയിൽ ഒരുമിച്ച് കുളിക്കാറുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കുളിക്കുമായിരുന്നുവെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഏത് സമയത്താ? മറ്റൊരു വയത്തില് ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ. അതും നബി തങ്ങളുടെ ഭാര്യ പറഞ്ഞ മക്കാണ്.
ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ കുളിമുറിയിൽ വെച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മുഴുവനെ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് ആയിഷ ബീവിയോ ആയിഷ ബീവിയുടെ ഔറത്ത് നബി തങ്ങളോ കണ്ടിട്ടില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ബഹുമാനമുള്ള നബിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഋതുമതിയായിരിക്കുന്ന സമയത്തും അതല്ലാത്ത സമയത്തും ജുനുബ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ അവർ ഒരുമിച്ചിരുന്നു കുളിച്ചിരുന്നു. അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന വാക്ക, അത് രണ്ടു കൂട്ടർക്ക് സന്തോഷം ഉണ്ടാകും. ഭാര്യയും ഭർത്താക്കന്മാർക്കും നമുക്കിപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല ഇല്ല എന്ന് പറയണ്ട. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടില്. വലിയ പടമണ്ഡാരം പോലെ വീടൊക്കെ വെച്ച് കെട്ടിയിട്ട് വലിയ ബെഡ്റൂമിന്റെ അത്രയ്ക്കുള്ള ബാത്റൂം ഒക്കെ ഓടിക്കാടി കളിച്ചിട്ട് അങ്ങനെ കുളിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ബാത്റൂമുകളാണുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവിനും റാഹത്തായിട്ട് ഒരുമിച്ച് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് രണ്ടുപേരുടെയും ബന്ധങ്ങൾ അടുപ്പിക്കാത്തതൊരു കാരണമാകും. മാത്രമല്ല തങ്ങളുടെ പ്രിയതമയായ ആയിഷ ബീവി വീണ്ടും പറയുക, ഞാൻ ഒരു ഇറച്ചി കഷണം എടുത്ത് കടിച്ച് തിന്നുകയുണ്ടായി, പിന്നീട് ഞാൻ ആ ബാക്കി വന്ന ഉച്ചിഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ ഇറച്ചി കഷണം വച്ച് വാങ്ങിയിട്ട് ഞാൻ ഏത് ഭാഗത്ത് വെച്ചാണോ ഇറച്ചി കഷണം കടിച്ചത് അതേ ഭാഗത്ത് വെച്ച് തന്നെ എന്റെ ചുണ്ട് അമർന്ന സ്ഥലത്ത്, എന്റെ പല്ല് അമർന്ന സ്ഥലത്ത്, എന്റെ നാവ് എന്റെ നാവിന്റെ ഉമിഴ്നീര് വീണ സ്ഥലത്ത് മഹാനായ പ്രവാചകൻ ആ ഇറച്ചി കഷണം കടിച്ചു. ഞാൻ മതിയായിരിക്കെ സമയത്ത് ഞാൻ കടിച്ച ഇറച്ചി കഷണം അതേപോലെ അല്ലാഹുവിന്റെ റസൂല് ഞാൻ എവിടെ വെച്ചാണോ കടിച്ചത് അതേ ഭാഗത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിച്ചു. നമ്മളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ആദ്യം കഴിഞ്ഞു. ഭാര്യയോടുള്ള സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് നമുക്ക്. ഇനി ഓളടുത്ത് സ്നേഹം സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ സ്രാഹത്ത് സമയത്ത് ഓളങ്ങോട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിക്കും സാധനം തിരിച്ചിട്ട് കടിക്കും. അപ്പൊ ഓളുടെ മുന്നിൽ വെച്ച് തന്നെ കടിക്കുക. ഞാൻ വെള്ളം കുടിച്ചിട്ട് ആ പകുതി വെള്ളം അല്ലാഹുവിന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയുണ്ടായി. ആ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു തീരാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നെ അനുവദിച്ചില്ല. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങിയിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞാൻ എവിടെയാണോ എന്റെ ചുണ്ട് അമർത്തിക്കൊണ്ട് ഞാൻ കുടിച്ചത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അല്ലാഹുവിന്റെ റസൂൽ കുടിക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ വീട്ടിൽ ചില ആളുകളുടെ വസവാസിന്റെ അകലുകാര് പെണ്ണുങ്ങൾക്ക് ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടായാൽ 7 ദിവസം ആൾ അവിടെ കാണൂല, കൂടെ കിടക്കൂല, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശാരീരികമായ ബന്ധമൊഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ്, അനുവദനീയമാണ്. ശാരീരികമായ ബന്ധം മാത്രം പാടില്ല. അപ്പൊ അവരെ ചുംബിക്കേണ്ട ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ പറയാനൊരു മടിയാണ് ആ സമയത്ത്. അപ്പൊ അവർക്ക് ചില സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ആ സന്ദർഭത്തിൽ ഭർത്താക്കന്മാരെ കാണുന്നത് ഒരു അരോചകമാണ്. ചിലർക്ക് ആ സന്ദർഭത്തിൽ വികാരമുണ്ടാകും. ചില സ്ത്രീകളുടെ ഹോർമോണിന്റെ പ്രവർത്തനമാണ്. ചില സ്ത്രീകൾക്ക് ഋതുമതിയായിരിക്കുമ്പോൾ ശാരീരികമായി ബന്ധപ്പെടാൻ വലിയ ആഗ്രഹമാണ്. ഭർത്താക്കന്മാരെ ചിലപ്പോ പ്രേരിപ്പിക്കും ഒരു കാരണവശാലും അതിന് തയ്യാറാകരുത്. അത് ഏറ്റവും വലിയ ശാപമാണ്, ശിക്ഷയാണ്. അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് ശപിക്കപ്പെട്ടവരുടെ പട്ടികയിൽപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു അവസ്ഥ ഋതുമതിയായിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് ഹറാമാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലെ തന്റെ ഭാര്യ തന്നോട് അത്രയ്ക്കും സ്നേഹ വാത്സല്യത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നല്ല നല്ല സ്നേഹപ്രകടനം കാഴ്ചവെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിക്കൽ അനുവദനീയമല്ല, അത് കറാഹത്താണ്, അനഭിലഷണീയമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരുമായി മണിയറയിൽ സംസാരിക്കാതെ നബി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മണിയറയിലേക്ക് കയറിയാൽ ഭാര്യയുമായി കൂടുതൽ സംഭാഷണം നടത്താറുണ്ട്. നമ്മുടെ ജോലി അതായിരിക്കണം. രാത്രിയാണ് ഭാര്യയുടെ ബുദ്ധി വികസിക്കുന്നത്. ആ സമയത്താണ് അവൾക്ക് ഓർമ്മയുണ്ടാവുക. പല പല ആവശ്യം
ആവശ്യങ്ങളും കാര്യങ്ങളും ആ സന്ദർഭത്തിൽ അവൾക്ക് പലതും നമ്മളോട് പറയാനുണ്ട്. നമ്മൾ രാത്രി പണി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് 10 മണിക്ക് 11 മണിക്ക് ക്ഷീണിച്ച് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ പതപ്പെട്ട് മൂടിയിട്ട് ചുമല തെറ്റി കിടക്കാനല്ല വേണ്ടത്, അവിടെ ഇരുന്ന് അവളുമായി അല്പസമയം സംസാരിക്കണം. സംസാരിക്കുക, ബാക്കിയുള്ള കർമ്മങ്ങളിലെ കടക്കുന്നതിന് മുമ്പ് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഖുബലത്തുൽ മർഹത്തി, ഖുബലത്തുൽ മർഹത്തി ബി ശഹവത്തി, അത് ഞാൻ വരുന്നുണ്ട്. അടുത്ത ഭാര്യയെ ചുംബിക്കേണ്ടത് എവിടെയാണ്, അത് ആ ചർച്ചിൽ അവിടെ നമുക്ക് പറയാം. അപ്പോൾ ആ ഭാര്യ ഭർത്താവുമായി അല്പസമയം സംസാരിച്ചു കൊണ്ടിരിക്കണം. അത് ഇബാദത്താണ്, അത് ഇബാദത്താണ്. സംസാരിക്കണം, ഇബാദത്താണ്. നല്ല വാക്ക് പറഞ്ഞു കൊടുക്കൽ ഇബാദത്താണ്. വാള് കണ്ടിട്ട് ഭാര്യയ്ക്ക് പോയിട്ട് വരാത്ത, വീട്ടിൽ നിന്ന് ടി വി കാണുന്ന സീരിയൽ കാണുന്ന ഭാര്യയ്ക്ക് പോയിട്ട് എന്നാ വെള്ളിയാർ പറഞ്ഞ വാള് നീ ഒന്ന് കേൾക്കണടി പെണ്ണേ, നീ എന്തേ വരാഞ്ഞത്, നിന്റെ മുഴുവൻ അസുഖം മാറുമായിരുന്നല്ലോ. ശരി, നീ കേട്ടില്ലല്ലോ, അതാ ഒന്ന് കേൾ, ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് കേൾപ്പിച്ച് കൊടുക്കലും അത് ഇബാദത്താണ്. ഭാര്യയെ ഭർത്താവ് ചുംബിക്കേണ്ടത്, ഭാര്യയെ ഭർത്താവ് ചുംബിക്കേണ്ടത് എവിടെയാണ്, അനൽ ഫം, അതരത്തിലാണ് ഭാര്യയെ ഭർത്താവ് ചുംബിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണിച്ചിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ, ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മുടെ വിഷയമാണ്. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖുബലത്തു ശഹവ, വികാരത്തോട് കൂടിയുള്ള ചുംബനം, ലിംറാതിഹി, തന്റെ ഭാര്യയ്ക്ക് അലൽ ഫമി, അത് ചുണ്ടിലായിരിക്കണം. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന യുഖബ്ബിലുഹ വയമുസ്സു ലിസാനഹ വഹുവ സായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അദരത്തിൽ ചുംബിച്ചിരുന്നു, ആയിഷ ബീവിയുടെ നാക്ക് ഉറിഞ്ചിരുന്നു എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ ചുംബിക്കേണ്ടത് അവിടെയാണ്. ഭാര്യമാരെ, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഫീ ബുദ്ഇ അഹദികും സദഖ, ഭാര്യമാരുടെ ചുംബനം അത് സദഖയാണ്, ഭാര്യമാരെ സമീപിക്കല് സദഖയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങളുടെ ഭാര്യമാരുടെ മാംസത്തിലും സദഖയാണ്, നിങ്ങളിൽ ഓരോരുത്തരിലും സദഖയാണ്, ഓരോരോ കഷണങ്ങളിലും അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളിലെ സദഖകൾ നിറഞ്ഞിരിക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ സദഖ? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നത് സദഖയാണോ നബിയെ? അയ്യഹദുനാ ശഹവതഹു, ഞങ്ങളുടെ വികാര വിചാരങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് പോയി തീർക്കുന്നത് സദഖയാണോ നബിയെ? വയകൂനു അലൈഹി അജ്റുൻ, അതിനും കൂലിയുണ്ടോ നബിയെ? ഞങ്ങളുടെ ഭാര്യമാരോട് പോയി ഞങ്ങൾ ഞങ്ങളുടെ വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കുമ്പോ അതിനും കൂലിയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളത് ഹറാമിന്റെ വഴിയിലേക്ക് ചെലവ് ചെയ്താൽ നിങ്ങളുടെ ബീജത്തിന്റെ തുള്ളി ഹറാമിന്റെ ഗർഭപാത്രത്തിലേക്ക് നിങ്ങൾ വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് തെറ്റുണ്ടോ, ശിക്ഷയുണ്ടോ സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. ഗർഭപാത്രത്തിൽ നമ്മളുടെ ബീജം വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ എങ്കിൽ ഹലാലായ ഗർഭപാത്രത്തിൽ നമ്മളുടെ ബീജം വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ കൂലിയുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. അതിന്റെ വിധങ്ങൾ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട്, ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനെ അയക്കണമേ, ദൂതനെ അയക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, അതെന്താണ് നബിയെ ദൂതനെ അയക്കുക എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഖുബലത്തു, അത് ചുംബനമാണ്, ചുംബനമാണ്. ഒരു ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പോയിട്ട് മൃഗങ്ങളെ പോലെ നിങ്ങൾ ചാടിക്കയറരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവളോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ്, നല്ല വാക്കുകൾ പറഞ്ഞ്, അവളെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവളെ ചുംബിച്ച് അവൾക്ക് വികാരമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷമല്ലാതെ അവരോട് നിങ്ങൾ ശാരീരികമായി അടുക്കരുത്. ഹബീബുനാ റസൂലുള്ളാഹി, അതാണ് ദൂതൻ എന്ന് പറയുന്നത്, റസൂൽ എന്ന് പറയുന്ന അതാണ്. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും.
ഇത് കുമ്പലത്ത് ഇത് നമ്മൾ ഭാര്യയുമായി ആകണം അതല്ലാതെ മറ്റൊരാളുമായി ആകാൻ പാടില്ല നീ മറ്റൊരാളുമായി ചുംബിച്ചാലോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വൈൻ ഖബലഹ ആലിംഗന ഇവന്റെ കൈനാളെ ഇങ്ങനെ പെട്ടിട്ട് വരും ഒരു പെണ്ണിനെ പോലിങ്ങനെ തോണ്ട ബസ്സിൽ നിന്നിങ്ങനെ തോണ്ട അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ള ഇതെല്ലാം ഇവന്റെ കൈയൊക്കെ നാളെ കയ്യാമ വെച്ചിട്ട് കൊണ്ടുവരും മഹേശ്വരിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് വന്നാൽ അപ്പളെ ഓർക്കണം ഇവനെല്ലാം വല്ല പരിപാടിയുടെ ആളായിരുന്നു ആളായിരുന്നു ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവരും അള്ളാഹു നമ്മുടെ കൈകളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ കൈയൊന്നും ഇതിൽ പെട്ടുപോവാതെ പടച്ചോ കാത്തു രക്ഷിക്കട്ടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ബാക്കി തരാം ഫിംഗർ പ്രിന്റിലൂടെ ഞാനിത് നോക്കുമെന്നാണ് അള്ള പറഞ്ഞിട്ടുള്ളത് ഖുർആനിലൂടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ച് അള്ള നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അവൻ വികാര വിചാരത്തോടെ അന്യ പെണ്ണിനെ അവൻ ചുംബിച്ചാൽ അവന്റെ ചുണ്ട് നാളെ നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ച് മാറ്റപ്പെടുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സംഭവം പോയില്ലേ തകർന്നു പോയില്ലേ നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റപ്പെടുക തുടച്ചെടുക്കുമ്പോ അവൻ പല്ലിടിച്ചവനായി നരകത്തിൽ കിടക്കുകയാണ് അവൻ നിലവിളിക്കുകയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ അവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഉടനെ മലക്കുകളുടെ ചോദ്യമാണ് അനന്തകുണായ അപ്പോൾ അതെല്ലാം നിങ്ങളെ കളമാക്കിയില്ലേ കളമാക്കിയില്ലേ ഉടനെ അവരെ സമ്മതിക്കുകയാണ് കാലോ ഞങ്ങളിൽ അവളിൽ ആകൃഷ്ടനായി പോയി അള്ളാ പരസ്യപ്പലകയിൽ അവൾ വ്യഭിചരിക്കാൻ വന്നപ്പോ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തു പോയി ഞങ്ങളുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുമായി സ്പർശിച്ചു പോയി അള്ളാ അത് ദുനിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പേക്കൂത്തുകളാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അഹരിജന ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി ഞങ്ങളെ ഈ നരക ശിക്ഷയിൽ നിന്ന് ഒന്ന് പിന്തിരിക്കുമോ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാഹുവേ ഇനി മേലിൽ എത്ര തുടുത്ത ആദരങ്ങളെ കണ്ടാലും നമ്മൾ ചുംബിക്കില്ല അല്ലാ എത്ര സുന്ദരികളെ കണ്ടാലും മാറി പുണരുകയില്ല അല്ലാ ആലിംഗന സമരത്തിന് കൂട്ടി നിൽക്കുകയില്ല റബ്ബേ ചുംബന സമരത്തിന് കൂട്ടി നിൽക്കില്ല അല്ലാ അഖരിജന ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ മടക്കണേ അല്ലാ നാളെ പറയും എന്നിതെല്ലാം അവന്റെ മുന്നിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും നാളെ പടച്ച തമ്പുരാൻ തമ്പുരാൻ ഇതൊക്കെ അനുഭവിച്ചവൻ ലഭിക്കും അല്ലാ ഒന്ന് മടക്കണേ തമ്പുരാനെ അതിനാണ് അള്ളാഹു പറഞ്ഞത് കൃത്യ സമയത്ത് പെണ്ണ് കെട്ടി കല്യാണം കഴിക്കാൻ കഴിക്കും
കല്യാണം നമ്മുടെ ഭാര്യയുമായി നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോ റോഡിൽ കണ്ട വഴിയോരങ്ങളിൽ കണ്ട സ്കൂളിൽ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് നാം നമ്മുടെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഇത് വ്യഭിചാരത്തിന്റെ ഒരു വിഭാഗമാണ് ഒരു ഭാഗമാണെന്ന് മഹാന്മാര് പറയുകയാണ്. ഷാഫി മദവിന്റെ കിതാബിൽ ഒരു അനുവാദം വരുന്നുണ്ട്, ഉലമാക്കളൊക്കെ ഇരിക്കുമ്പം ഒരു അനുവാദം ഉണ്ട്. ഭർത്താവിന് എപ്പോഴും ഭാര്യ തൃപ്തി അങ്ങോട്ടാകുന്നില്ല, ഭാര്യയായിട്ട് പറഞ്ഞു കൊടുത്ത നാളൊക്കെ ഇത് തന്നെയായിരിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് ഒളിപ്പിച്ചു വെക്കാം. നമ്മളെ വെക്കൂലുണ്ടല്ലോ. ഭർത്താവിന് എപ്പോഴും നമ്മൾ അതിന് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിയമം അതാണ്. എന്നാലും നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഒരു ഭാര്യയോട് എന്നും പണ്ടാരട്ട പറയണ്ടല്ലോ, എന്നും വെറുംചോറ് കഴിക്കല്ലേ ഉസ്താദ്, വല്ലപ്പോഴും ഒരു ബിരിയാണി ആണല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പൊ എന്ന് നമ്മുടെ ഭാര്യമാരും മാത്രമായിട്ട് ബന്ധപ്പെടുമ്പോ ഒരു റാഹത്തങ്ങോട്ടുള്ള വികാരം ഉണ്ടാകുന്നില്ല. അപ്പോഴും നമ്മള് ആ പോകുന്ന കാവ്യ മാധവനെയോ മീരാജാസ്മിനെയോ ഒന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു ഉഷാറാണ്. എവിടുന്നായി ഉഷാറ് വരാന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തുകൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാമോ? ഷാഫി വെക്കുകയില് അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ അനുവാദം ഉണ്ട്. പക്ഷെ അത് 24 മണിക്കൂർ അത് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. അത് നമ്മളെന്താ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ അത് ഒരു ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനസ്സ് റാഹത്താകാൻ വേണ്ടിയിട്ട് മാത്രം അത് അനുവദിക്കുന്നുണ്ട് എന്ന് മാത്രം ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നല്ല സ്നേഹം കൊടുത്ത് അവളെ തൃപ്തിപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാഹത്തെ കഴിഞ്ഞിടുക, ഇത് സന്തോഷം. എന്തിനിപ്പോ മറ്റുള്ളവരെ ഓർക്കാൻ പോണം? അങ്ങനൊരു കാര്യമുണ്ട്, ഈ പെണ്ണെന്ന് പറയുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞാലും ഭർത്താവിനെയൊക്കെ കാണുമ്പോൾ നല്ല റാഹത്തായിട്ടൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് മെഡിയും ടോപ്പൊക്കെ ഇട്ട് സ്ലിറ്റൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽക്കണ വരുമ്പോ ഒരു 40-45 വയസ്സായാലും ഒരു കണ്ട ഒരു 18 പവർ കാണിക്കുമ്പോ ഇയാൾക്ക് സ്വാഭാവികമായി എന്റെ സുബൈദ തന്നെയാണോ ഇത് സംശയം ഉണ്ടല്ലോ. എന്റെ സുലേഖ നീ തന്നെയാണോ ഇത് സംശയം ഉണ്ടല്ലോ. മാ ഹസന ഐനൈക വമാ ഹസന ഷഹറക വമാ ഹസന സൂറതക. എന്താ നിന്റെ കണ്ണ്, എന്താ നിന്റെ മുടി, എന്താ നിന്റെ ചുണ്ട്, യാ അല്ലാഹ് പടച്ചവനെ നീ തന്നെയാണോ? അങ്ങനെ അത്ഭുതപ്പെടുത്തു. ആ നിലക്ക് പെണ്ണുങ്ങൾ നിൽക്കണം ഭർത്താവിനെ കാണുന്നത്. ഇത് വരുന്നുണ്ട് മൂക്കനീറ്റിയത് ഈ ഭാഗത്ത്, അത് തുടച്ചത് ഈ ഭാഗത്ത്. അതിന്റെ നമ്മള് വസ്ത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുമ്പോ അവിടെ അഴുക്കാവും. ഇതെന്താ നമ്മൾ അടുക്കില്ലേ കണ്ണിലെ മാക്സി വെച്ച് അല്ലാ ഇതിനൊക്കെ എങ്ങനെ കൂടെ കടത്താൻ പറ്റും സംഭവം ആലോചിക്കാൻ. ഉള്ള അഡ്ജസ്റ്റ് ചെയ്ത് വികാരം ഉണ്ടാക്കി വന്നാൽ അപ്പോഴേ അങ്ങോട്ട് പോകും. ഉള്ളത് കൂടെ എക്ക റാഹത്തായിട്ട് ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോ നല്ല സന്തോഷമായിട്ട് കുളിച്ച് ഒരുങ്ങി നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല കണ്ണൊക്കെ അങ്ങോട്ട് എഴുതി റാഹത്തായിട്ട് വരണം. ഭർത്താവിന്റെ മുന്നിൽ സ്പ്രേ അടിക്കേണ്ടത് അല്ല, കാമുകന്റെ മുന്നിലല്ല സ്പ്രേ അടിക്കേണ്ടത്. ഭർത്താവിന്റെ മുന്നിലൊക്കെ വരുമ്പോ നല്ല മണം. ഇയാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങും, തിരിഞ്ഞു കിടന്ന് ഉറങ്ങും. അപ്പൊ ഊറിൽ നിങ്ങൾ ആരോ ഉള്ളതുപോലെ തോന്നില്ല, കുറച്ച് ഉറക്കത്തിൽ പെട്ടെന്ന് തന്നെ തിരിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അയാളെ തിരിപ്പിക്കണം. അതാണ് പെണ്ണിന്റെ ബുദ്ധി, അതാണ് വേണ്ടത്. ആരെയും വളയ്ക്കാനുള്ള കഴിവല്ല അവർക്ക് കൊടുത്തിട്ടുണ്ട്, സ്വന്തം ഭർത്താവിനെ വളയ്ക്കാനുള്ള കഴിവാണ് ചിലപ്പോ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭർത്താവിന്റെ മുന്നിൽ നല്ല സൗന്ദര്യത്തോടു കൂടി നല്ല വസ്ത്രം ധരിച്ച് എപ്പോഴും സുന്ദരിയായിട്ട് തന്നെ കഴിഞ്ഞുകൂടണം. അതാണ് നിബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ രീതി ശൈലി. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മളല്ലാതെ ഭർത്താക്കന്മാരുടെ മുന്നിൽ ഒരുമാതിരി അഴുകിയ അഴുക്ക് വസ്ത്രങ്ങളുമായിട്ട് ഒരിക്കലും നമ്മൾ പോകരുത്. എപ്പോഴും നല്ല വൃത്തിയായിട്ടായിരിക്കണം നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അത് പ്രത്യേകം നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും കുളിക്കണം. രാത്രി ഉറങ്ങാൻ നേരത്തെ ബ്രഷ് ചെയ്യണം, കുളിച്ചിട്ട് കിടക്കണം. ഭർത്താവിന്റെ അരികിൽ വരുമ്പോൾ കുളിച്ചിട്ട് കിടക്കണം. അങ്ങനൊക്കെ അവരുടെ കുറെ പക്ഷേ കുളി നിർബന്ധമാണ്. 10 കാര്യങ്ങളെ കുറിച്ച് എന്റെ ഒരു വിഷയമുണ്ട്. സാധാരണഗതിയിലുള്ള നിർബന്ധമൊന്നുമല്ല, അതൊക്കെ വേറെ നമ്മൾ അറിയാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ
അതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഭാര്യമാരെ പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ള ചിന്തിക്കേണ്ട ആവശ്യം വരില്ല, ഇവളെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് വേണം. തങ്ങൾ അതുകൊണ്ടാണ് ചുണ്ട് ചുംബിക്കുമായിരുന്നു, നാവ് ഉറിഞ്ചുമായിരുന്നു. ഒരിക്കൽ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ട് എന്റെ കയ്യിൽ മിസ്വാക്കിന്റെ അറാഖിന്റെ കഷണം ഏൽപ്പിക്കുകയുണ്ടായി. അത് കഴുകി ശുദ്ധിയാക്കി വെക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാണ്, ഞാനത് കഴുകാതെ ഞാനും മിസ്വാക്ക് ചെയ്തു. നബി തങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ആ ബ്രഷ് ആയിഷ ബീവി കൊടുത്തു, ഇത് കഴുകിട്ട ഭർത്താവ് പറയാ ഭാര്യയോട് കഴുകിവേ. ആയിഷ കഴുകാതെ എന്ത് ചെയ്തു? ബ്രഷ് ചെയ്തു. എന്നിട്ട് കഴുകിയിട്ട് നബി തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉമിനീര് സ്പർശിക്കുമ്പോ അവരുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ അടുക്കും. അതുകൊണ്ടാണ് നബി തങ്ങൾ ഭാര്യയുടെ അധരത്തിൽ ചുംബിക്കണം, നാവിൽ ചുംബിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിഷ ബിബി റളിയല്ലാഹു തആലയെ ചുംബിച്ചത്. അത് ഭാര്യയോടായിരിക്കണം, അത് മറ്റുള്ളവരോടല്ല. മറ്റുള്ളവരോട് ചുംബിച്ചാൽ അത് നാളെ ആഖിറത്തിൽ അവന്റെ ചുണ്ട് മുറിച്ചു മാറ്റപ്പെടും എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയാണ് നമുക്ക് ഏറ്റവും വലുത്. അതാണ് നമ്മുടെ മാണിക്കം, അതാണ് നമ്മുടെ അമൂല്യനിധി, അതാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് അവളെ വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്തുകയും വേണ്ടവണ്ണം സ്നേഹിക്കുകയും അവൾക്ക് സ്നേഹം കൊടുക്കുകയും ചെയ്യുക. അതേപോലെ അവളും തിരിച്ചു നൽകുക. കാരണം ഇതെല്ലാം സദഖയാണ്, ഇതെല്ലാം സദഖയാണ്. ഒരു ഭാര്യയുടെ തൃപ്തി പൂർത്തിയാകുന്നത് വരെ ഭർത്താവ് അവളോടൊപ്പം സഹകരിക്കുക. ഒരു ഭർത്താവിന് പൂർത്തിയാകുന്നവരെ ഭാര്യയും അവളോടൊപ്പം സഹകരിക്കുക. ഒരു പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കാതെയോ അവയവങ്ങളെ കഴുകാതെയോ ഒതുവെടുക്കാതെയോ വീണ്ടും രണ്ടാമതായി ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായി തന്റെ വികാരങ്ങൾ നഷ്ടപ്പെടുകയും ഒരുപക്ഷെ അതിലൂടെ പല രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ഒരുപക്ഷെ കുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടികൾ യൂരിസുൽ ജുനൂൻ മന്ദബുദ്ധികളും ഭ്രാന്തന്മാരുമായ കുട്ടികളും ആകും എന്നും ചരിത്രത്തിലും കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെയാണെന്ന് ഓരോ മന്ദബുദ്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.